മോഹൻലാൽ സാർക്ക് ഒരു ഏകദേശം ഒരു ഒന്നൊന്നര മാസത്തോളം ഇവിടെ ഉണ്ടായിരുന്നു. അന്ന് അദ്ദേഹത്തിൻ്റെ കൂടെ കവിയർ പൊന്നമ്മ ചേച്ചി ഉണ്ടായിരുന്നു, പിന്നെ ശ്രീവിദ്യ മാഡം. അദ്ദേഹം ഇ എം എസ് ഇവിടെ ഒളിവിൽ താമസിച്ച ഒരു സ്ഥലം കൂടിയാണ് ഈ വീട്. നമസ്കാരം. മുൻ മുഖ്യമന്ത്രി ഇ എം എസ് ഒളിവിൽ താമസിച്ച വീട്, മലയാള സിനിമയിൽ നിറഞ്ഞുനിന്ന ഒരു തറവാട്. ഇങ്ങനെ 110 വർഷത്തെ പഴമയും പാരമ്പര്യവും ഒക്കെ കാത്തുസൂക്ഷിക്കുന്ന ഒരു നാലുകെട്ടിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. 7 മുറികളുള്ള, ഇപ്പോഴും കാലത്തിന് മുന്നിൽ ഉറപ്പോടെ തല ഉയർത്തി നിൽക്കുന്ന ഈ വീട് കോഴിക്കോട് രാമനാട്ടുകരയിലാണ്. ചുറ്റിലും കാവും കുളങ്ങളുമൊക്കെ നിറഞ്ഞ ഗ്രാമീണ അന്തരീക്ഷത്തിലാണ് ചരിത്രത്തിൽ ഇടം നേടിയ ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് വീടിന്റെ വീഡിയോ കാണാം. അതിനു മുന്നേ വില്ലേജ് മെനു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഓർമ്മിപ്പിക്കുന്നു. നല്ല പ്രകൃതി സുന്ദരമായ കുറെ കാഴ്ചകളുടെ നടുവിലാണ് പാരമ്പര്യത്തികവോടെ ഇങ്ങനൊരു നാലുകെട്ട് തല ഉയർത്തി നിൽക്കുന്നത്. വയലും കുളവും തോടുമെല്ലാം അതേപടി സൂക്ഷിച്ചിരിക്കുന്ന ഈ പ്രകൃതി ഭംഗി തന്നെയാണ് നാലുകെട്ടിന്റെ ചുറ്റുപാടിനെ ആകർഷകമാക്കുന്നത്. ഈ കാണുന്ന പടിപ്പുരയും ഇതിനരികിലുള്ള വിശാലമായ കുളവും കടന്നു ചെന്നാൽ നമുക്ക് നാലുകെട്ടിലേക്ക് എത്താം. ഒരു നൂറ്റാണ്ടിലധികമായി ഈ വീട് ഇങ്ങനെ കാത്തു സൂക്ഷിച്ചു എന്നറിയുമ്പോൾ ശരിക്കും അത്ഭുതം തോന്നും. വീട് വിശാലമായി കാണുന്നതിന് മുന്നേ നമുക്കിതിന്റെ ചരിത്രവും കഥകളുമെല്ലാം വീട്ടുടമയോട് ചോദിച്ച് മനസ്സിലാക്കാം. ഈ വീടിന് ഏകദേശം ഒരു 100-110 കൊല്ലത്തെ പഴക്കമുണ്ട്. ഇതിന്റെ മരങ്ങൾക്ക് അതിനേക്കാൾ കൂടുതൽ പഴക്കമുണ്ടായിരിക്കും. ഇതിൽ ഒരു ഞങ്ങളുടെ അടുത്തായിരുന്നു ഇതിൻ്റെ മെയിൻ തറവാടുണ്ടായിരുന്നത്. അതിന് പൊളിച്ചു കൊണ്ടുവന്നിട്ട് ഒരു പോർഷൻ കൊണ്ടുണ്ടാക്കിയതാണ് ഈ വീട്. ഇതൊരു നമ്മുടെ പഴയ കേരള മുഖ്യമന്ത്രിയായിരുന്ന ഇ എം എസ്, അദ്ദേഹത്തിൻ്റെ സുഹൃത്തായിരുന്നു എൻ്റെ അമ്മാവൻ്റെ വലിയമ്മാവൻ. അദ്ദേഹം ഇ എം എസ് ഇവിടെ ഒളിവിൽ താമസിച്ച ഒരു സ്ഥലം കൂടിയാണ് ഈ വീട്. 1947 മുൻപാണ് തോന്നുന്നു ഓഗസ്റ്റ് അദ്ദേഹം അവരൊക്കെ കോൺഗ്രസ്സിൽ വർക്കുന്ന സമയത്ത്. അങ്ങനെ കുറച്ച് അങ്ങനത്തെ പാരമ്പര്യങ്ങളാണ് വീടിനുള്ളത്. കേരളത്തിന്റെ ചരിത്രവുമായി ഏറെ ബന്ധമുള്ള ഈ വീട് നമുക്കൊന്ന് വിശദമായി കാണാം. ഇതിനുപയോഗിച്ചിരിക്കുന്ന മരവും കല്ലുമൊക്കെ 100 വർഷം കഴിഞ്ഞിട്ടും യാതൊരു പോറലുമില്ലാതെ നിൽക്കുന്നത് കേരളീയമായ വീട് നിർമ്മാണ രീതിയുടെ ഉറപ്പ് ലോകത്തിനു മുന്നിൽ ധൈര്യത്തോടെ വിളിച്ചു പറയാൻ നമ്മളെ പ്രേരിപ്പിക്കും. കല്ല് വെച്ച് കെട്ടിയെന്നല്ലാതെ പ്ലാസ്റ്ററിങ്ങോ മരത്തിന് വേറെ തരത്തിലുള്ള പരിചരണമോ ഒന്നും ഇത്തരം വീടുകൾക്ക് ആവശ്യമായി വന്നില്ല എന്നത് ഇന്നത്തെ കാലത്തുനിന്ന് ആലോചിക്കുമ്പോൾ എന്തുകൊണ്ടും അത്ഭുതം തന്നെ. പഴയ രീതിയിലുള്ള വാതിലുകളും ജനലുകളുമെല്ലാം ചേർന്നൊരു ഭംഗി ഈ വീടിന്റെ അകത്തളത്തിനുണ്ട്. നീണ്ട ഇടനാഴികളും മരംബാകിയ മച്ചുമെല്ലാം ചേർന്ന അന്തരീക്ഷം ഉൾഭാഗത്ത് നല്ല തണുപ്പ് നിലനിർത്തുന്നു. ഇനി നമുക്ക് വീട്ടിലെ മുറികളെക്കുറിച്ചും സൗകര്യങ്ങളെക്കുറിച്ചും വീട്ടുകാരൻ പറയുന്നത് കേൾക്കാം. ഏകദേശം ഒരു മുറികളെ 7 മുറികളാണുള്ളത്. അതിലൊന്ന് പൂജാറമ്മായിട്ടാണ് ഉപയോഗിക്കുന്നത്. പിന്നെ മുറികൾക്ക് പുറമെ ഒരു നെല്ലൊക്കെ സൂക്ഷിക്കണ 10 ഉണ്ട് അതിൽ. പിന്നെ വരാന്ത, അങ്ങനത്തെ പഴയ കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. പിന്നെ ഇതിനോട് അനുബന്ധിച്ച് ചെറിയൊരു തറവാടിൻ്റെ അമ്പലമുണ്ട്. വീടിന്റെ പിൻഭാഗത്തു നിന്നുള്ള കാഴ്ചയാണിത്. ഇതിന്റെ വലിപ്പവും നിർമ്മാണത്തിലെ സൂക്ഷ്മതയും ഒക്കെ നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും.
വീടിന് മുന്നിലെ പടിപ്പരയും വീടിനോട് ചേർന്നുള്ള കുളവും കാവുമെല്ലാം ശരിക്കും ഈ നാലുകെട്ടിന്റെ തലയെടുപ്പിന് കൂടുതൽ തിളക്കം നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാവും പല സിനിമാ പ്രവർത്തകർക്കും ഇതൊരു പ്രിയപ്പെട്ട വീടായി മാറിയത്. മോഹൻലാൽ അഭിനയിച്ച രണ്ട് സിനിമകൾ ഉൾപ്പെടെ ഇവിടെ മൂന്ന് സിനിമകൾ ചിത്രീകരിച്ചിട്ടുണ്ട്. നമുക്ക് ഈ വീടുമായി ബന്ധപ്പെട്ട അനുഭവങ്ങളെ കുറിച്ച് വീട്ടുകാരൻ എന്തു പറയുന്നു എന്ന് കേൾക്കാം. സിനിമ ഇവിടെ വെച്ചിട്ട് മൂന്ന് സിനിമ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഒന്ന് ആ പേര് എനിക്ക് ഓർമ്മയില്ല. അതിൽ രണ്ടെണ്ണത്തിലെ മോഹൻലാൽ ആയിരുന്നു നായകനായിട്ട് വന്നിരുന്നത്. 1986 ഈ രണ്ട് സിനിമ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഒന്ന് ഹരിയൻ സാറിൻ്റെ ആയിരുന്നു സിനിമ, ഗാന്ധിമതി മോഹൻ സാർ പ്രൊഡ്യൂസ് ചെയ്ത സിനിമയായിരുന്നു. അത് പകുതി വെച്ച് നിർത്തിപ്പോയി. പിന്നെ ദൂരെ ദൂരെ ഒരു കൂട്ടുകൂട്ടം അതിൻ്റെ ഒരു ഭാഗം, ബാക്കി തറവാട്ടിലായിരുന്നു അതിൻ്റെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നത്. ആ മെയിൻ തറവാട് പൊളിച്ചു പോയി. അന്നത്തെ ഓർമ്മകളെന്ന് പറഞ്ഞാൽ അന്ന് മോഹൻലാൽ സാറൊക്കെ ഒരു ഏകദേശം ഒരു ഒന്നൊന്നര മാസത്തോളം ഇവിടെ ഉണ്ടായിരുന്നു. അന്ന് അദ്ദേഹത്തിൻ്റെ കൂടെ കവിയർ പൊന്നമ്മ ചേച്ചി ഉണ്ടായിരുന്നു. പിന്നെ ശ്രീവിദ്യ മാഡം, ജഗന്നാഥ വർമ്മ സാറ്, സോമൻ സാറ്, അത് അരപ്പം നമ്മുടെ കൂടെ അല്ലേ കുതിരട്ട പമ്പു സാറ്, ശങ്കരാടി എന്ന് പറഞ്ഞ അദ്ദേഹം നമ്മൾ ഒത്തിരി പ്രായമുള്ള ഒരാളാണ് അദ്ദേഹം. അന്ന് തന്നെ അദ്ദേഹം ധാരാളം പ്രായമുണ്ട്. അതുണ്ടായിരുന്നു. പിന്നെ പ്രൊഡ്യൂസറായിട്ട് ഗാന്ധി ബാദൻ സാറിനെ കണ്ടതുള്ള സിബി മലയൻ സാറിനെ കണ്ടിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. ഇവിടെ മേനക ചേച്ചി അങ്ങനെയുള്ള കുറേ ആൾക്കാർ. ഡയറക്ടർ ഹരിയൻ സാറായിരുന്നു. ഇന്നത്തെ പഴയ ക്യാമറമാൻ വില്യം സാറുണ്ട്. ഇപ്പം നമ്മളവിടെ പുല്ലേ അത് വളരെ ഫേമസായ ക്യാമറമാൻ സാറാണ്. അദ്ദേഹം ഉണ്ടായിരുന്നു. വില്യം സാറാണ് അതിൻ്റെ കംപ്ലീറ്റ് ഏറ്റവും അപകടകരമായിട്ടുള്ള കുറേ ഷൂട്ടിങ്ങുകളൊക്കെ നടത്തിയതാണ് നമ്മുടെ ഈ മെയിൻ റോഡിൽ വെച്ചിട്ടുണ്ട്. അന്നത്തെ കാലത്തുണ്ടായ പോലുള്ള കഥകൾ സിനിമയിൽ ഇല്ലാതായതുകൊണ്ടാവും നമ്മുടെ പുതിയ സിനിമകളിലൊന്നും ഇത്തരം വീടുകൾ കാണാത്തത്. എന്തായാലും തനി കേരളീയമായ ഒരു അന്തരീക്ഷം ഇങ്ങനെയുള്ള തറവാടുകൾ ഇപ്പോഴും നിലനിർത്തുന്നു എന്നത് വലിയ കാര്യം തന്നെയാണ്. ഇങ്ങനെയൊരു വീട് ഇടിച്ചു പൊളിച്ച് പുതിയൊരു കോൺക്രീറ്റ് കൂടാരം പണിയാൻ വിചാരിക്കുന്നവരാണ് ഇന്നത്തെ കാലത്ത് കൂടുതലും. എന്നിട്ടും ഈ വീട് പരിചരിച്ച് കൊണ്ടു നടക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നമുക്കെല്ലാം അല്പം തോന്നും. അതിനും ഒരു കാരണമുണ്ടെന്നാണ് വീട്ടുകാരൻ പറയുന്നത്. സന്തോഷം എന്ന് പറഞ്ഞാൽ പഴയ വീടാണ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ സന്തോഷം എന്ന് പറഞ്ഞാൽ ഏറ്റവും സുഖമാണ് അവിടെ താമസിക്കാൻ. നമുക്ക് ഏത് ചൂടിലും ഇവിടെ നല്ല സുഖമായിട്ട് താമസിക്കാൻ പറ്റും. ഫാനൊന്നും ഇല്ലാതെ തന്നെ സുഖമായിട്ട് നിൽക്കാൻ പറ്റും. ചൂടറിയില്ല ഇവിടെ. പിന്നെ പഴയ വീടായതുകൊണ്ട് അതിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്. മെയിൻറ്റെയിൻ ചെയ്യുന്നത് നല്ല ബുദ്ധിമുട്ടാണ്. കാരണം ഇപ്പം ചെത്തലൊക്കെ വരുന്നുണ്ട്. നമ്മൾ എത്ര നോക്കിയാലും ഡെയിലി നമ്മളെ ശ്രദ്ധിച്ചും കൊണ്ട് നിന്നില്ലെങ്കിൽ ഒരു നാല് ദിവസം ഒരാഴ്ച പൂട്ടിട്ട് കഴിഞ്ഞാൽ വീടിന് ഭയങ്കര ചെതലും അതിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ വരുന്നത്. ഞങ്ങളുടെ ഈ ഇതല്ല മെയിൻ വീട്. ഇതിന് തൊട്ടപ്പുറത്തൊരു വീടുണ്ടായിരുന്നു. അതാണ് എട്ടുകെട്ടായിരുന്നു പഴയ. അതിലേകദേശം 300-320 ആൾ താമസിക്കുന്നു ഒരുമിച്ചിട്ട്. പിന്നെ പാർട്ടീഷൻ ചെയ്തിട്ട് അതിൻ്റെ ഒരു പോർഷനാണ് ഈ വീട് ഇങ്ങോട്ട് വന്നത്. അത് ആ വീട് പാർട്ടീഷൻ ചെയ്തിട്ട് ഏകദേശം ഒരു 8 കുടുംബങ്ങൾ വേറെ ഇതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് മാറിയിട്ട് താമസിച്ചിട്ട് അവരൊക്കെ പോയി പല ഭാഗത്തേക്കായിട്ട് പോയി കഴിഞ്ഞു. പല സ്ഥലങ്ങളിലായി താമസിച്ചു. ഇപ്പം ഞങ്ങളെ വീട് മാത്രമേ ഇവിടെ നിലനിൽക്കുള്ളൂ. ഏകദേശം അതിനോടനുബന്ധിച്ച് 8 വീടുകൾ ഈ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. പഴയ വീടുകൾ ഏകദേശം ഈ മോഡലിന് ആയിട്ടുള്ള ഒരു 5-8 വീടുകൾ ഉണ്ടായിരുന്നു. 5-6 പൊളിച്ചു പോയി. അപ്പോൾ ഈ വീടും വേറൊരു പഴയ വീടും അവിടെ ഉള്ളൂ. അതും ഭാഗ്യമായി പൊളിച്ച രീതിയിലാണ്. എന്തായാലും ഇവിടെ താമസിക്കുന്നവർക്ക് വീട് നൽകുന്ന സന്തോഷവും സമാധാനവും വീട്ടുകാരുടെ മുഖത്ത് കാണാം. ഇനിയും മുന്നോട്ടുള്ള കാലത്തെ അതിജീവിച്ചുകൊണ്ട് ഈ വീടും ഇതിനു ചുറ്റിലുമുള്ള സുന്ദരമായ കാഴ്ചകളും ഇതേപടി നിലനിൽക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം.
വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഓർമ്മിപ്പിക്കുന്നു. മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.